സ്ഥാനാർത്ഥികളെ എല്ലാവരും പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള നീക്കത്തിലാണ്. അവസാന മണിക്കൂറുകളിലും പരമാവധി പേരെ നേരിട്ട് കണ്ട് വോട്ടർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകരും സ്ഥാനാർത്ഥി ജേക്ക് സി തോമസും. മണ്ഡലത്തിലെ പൊതുവായ വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തുവെന്നും അത് ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ജേക്ക് സി തോമസ് പ്രതികരിച്ചു. ഈ കലാശക്കൊട്ട് കഴിഞ്ഞു പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്, എന്താണ് ഒടുവിൽ ഒരു പ്രതീക്ഷകൾ? പ്രതീക്ഷയുടെ ഒരു അന്തരീക്ഷം, പ്രതീക്ഷയുടെ ഒരു തോത് ഞങ്ങളുടെ പ്രതീക്ഷകളെ പോലും തെറ്റിക്കും വിധത്തിൽ വാനോളം ഉയർത്തി ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യ മഹാസമുദ്രം ആണ് യഥാർത്ഥത്തിൽ കുട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിലൂടെ പാമ്പാടിയിലേക്ക് ഒഴുകിയെത്തിയത്. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് അസാധാരണമായ വേഗത വന്ന ദിവസമായിരുന്നു ഇന്നലത്തെ. ജയിക്ക് ഉയർത്തിയ ഒരു മുദ്രാവാക്യം, വികസനം എന്ന ഈ മുദ്രാവാക്യം, അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ? ചർച്ചയാക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ കണ്ടല്ലോ, അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കടക്കം പല ഘട്ടങ്ങളിൽ വികസന സംബന്ധമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായി വന്നു, അതിനോട് പ്രതികരിക്കേണ്ടതായി വന്നു. അപ്പം യു ഡി എഫ് സഹകരിച്ച് പരസ്യ സംവാദത്തിന് തയ്യാറായാലും ഇല്ലെങ്കിലും വികസന സംബന്ധമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പുതുപ്പള്ളിയിൽ മുമ്പോട്ടേക്ക് പോകുക അസാധ്യമാണെന്ന് അവർക്ക് തന്നെ തിരിച്ചറിയുകയും അവർക്ക് അതിനോട് പ്രതികരിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യു ഡി എഫിൻ്റെ വികസന സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മറുപടികളെ വെച്ച് തന്നെ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വിചാരണ ചെയ്യാവുന്നതാണ്. എന്താണ്, ആർക്ക് വോട്ട് ചെയ്യണം, ഏത് രാഷ്ട്രീയത്തിനാണ് നമ്മൾ ഇത്തവണ കൈ കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മുടെ 21 സോണൽ മേഖലാ കമ്മിറ്റികളുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ. അപ്പോൾ 21 കമ്മിറ്റികളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ടതായി കണ്ടുമടങ്ങേണ്ട കുറച്ച് വീടുകളെ സംബന്ധിച്ചും ചില കേന്ദ്രങ്ങളെ സംബന്ധിച്ചും മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് പരിപാടി ചർച്ച ചെയ്ത് മുമ്പോട്ടേക്ക് പോകും. നാളെ എവിടെയാണ് വോട്ട്, എത്ര മണിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? എൻ്റെ വോട്ട് പരമ്പരാഗതമായി തന്നെ മടറകാട് കണിയാങ്കുന്നിലുള്ള ഗവൺമെൻറ് സ്കൂളിലാണ്. അത് ഏറ്റവും രാവിലെ തന്നെ വോട്ട് ചെയ്തിട്ട് പരമാവധി ഓടിയെത്താൻ കഴിയുന്ന എല്ലാ ബൂത്തുകളിലും സന്ദർശനം നടത്തി മടങ്ങുക, അങ്ങനെയാണ് പരിപാടി. തീർച്ചയായും വളരെ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുള്ളത്. ക്യാമറമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ ടി സാലിഹ്, കൈരളി ന്യൂസ്.